السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഓരോന്നിനും കല്ലുകൾക്ക് കല്ലുകൾക്ക് അള്ളാഹുവിന് പേടിയുള്ള കല്ലുകളുണ്ട്. നമ്മൾ പാറ മരുന്ന് വെച്ച് പൊട്ടിക്കുന്ന കല്ലുകളുണ്ടല്ലോ, ആ കല്ലുകൾക്ക് പോലും അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകളാണത്. സൂറത്തുൽ ബഖറ പാറകളെ കുറിച്ച് പറഞ്ഞ ഭാഗമാണ്. وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ ചില പാറകൾ അത് പിളരുകയും അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം അണപൊട്ടി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ചില പാറകൾക്കിടയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. وَإِنَّ مِنْهَا ചില പാറകളുണ്ട് لَمَا يَهْبِطُ താഴേക്ക് വീണു പോകുന്നു, വെറുതെ അങ്ങ് ഉരുണ്ട് വീണതല്ല. مِنْ خَشْيَةِ اللَّهِ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് താഴെ വീണു പോകുന്ന കല്ലുകളും പാറക്കൂട്ടങ്ങളിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 47-ാമത്തെ ആയത്ത് അല്ലാഹു ഇത് പറഞ്ഞത്, മനുഷ്യരിൽ ചില ആളുകളുടെ കൽബുകൾ കല്ലിനെക്കാളും ഉറച്ചുപോയ ഹൃദയങ്ങളുള്ളവരുണ്ടല്ലോ. മനുഷ്യനിൽ കാരുണ്യമില്ലാത്ത കൽബുള്ളവർ, തീരെ ദയാവായ്പില്ലാത്ത കൽബുള്ളവർ, പാറകൾക്ക് പോലും ദയാവായ്പുകൾ ഉണ്ടല്ലോ. വെള്ളം കണ്ണുനീര് മനുഷ്യന്റെ കണ്ണെന്ന് വരുന്ന പോലെ വെള്ളം ഒഴുക്കി കൊടുത്ത് അതിന്റെ നൈർമല്യം കാണിച്ചു തരുന്ന പാറകളുണ്ട്. അല്ലാഹുവിനെ പേടിച്ചു വീഴുന്ന കല്ലുകളുണ്ടെന്നാണ്. ചില കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഒമാനിലൂടെയൊക്കെ യാത്ര ചെയ്താൽ പറ്റും, കുറേ കല്ലുകൾ ഇങ്ങനെ ഇപ്പൊ വീഴുന്നു റോഡിന്റെ സൈഡിലൊക്കെ. വോളുകൾ വെച്ചത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആ കല്ലുകൾ ഉരുണ്ട് വീഴുന്നത് മിൻ ഖശിയത്തില്ല, ചില കല്ലുകളുടെ വീഴ്ച അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല, അല്ലാഹ് ചില കല്ലുകൾ അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ട് വീഴുന്നവയുമുണ്ട്. ഇതല്ല പറഞ്ഞെന്നാലല്ലേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കുക എന്താ കാറ്റടിച്ചപ്പോ വീണെന്നല്ലേ വിചാരിക്കുക. അള്ളാഹു പറ ചില കല്ലുകൾ ഇങ്ങനെയാണ്. പർവ്വതങ്ങൾക്ക് വികാരങ്ങളുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ജബൽ ഉഹദിന്റെ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ തങ്ങളോട് കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ നേരത്ത് ഉഹദിന്റെ മലയിൽ ഒരു വിറയിൽ ഇങ്ങനെ വന്നു, മല അനങ്ങാൻ തുടങ്ങിയപ്പോൾ അടങ്ങി നിൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൊണ്ട് ചവിട്ടിട്ട് പറഞ്ഞു, നിന്റെ മുകളിൽ കയറി നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ നബിയുടെ സിദ്ദീഖും രണ്ട് ഷഹീദുമാരുമാണ്, അടങ്ങി നിൽക്ക്. ഫസകത പിന്നെ അതിന് കുലുക്കമുണ്ടായിട്ടില്ലെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. പർവ്വതത്തിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞു മനസ്സിലാവാത്ത മനുഷ്യന്മാരെ കാണുമ്പോഴല്ല പർവ്വതത്തിന് തിരിയുന്നുണ്ട്. ഉഹദിലേക്ക് നോക്കിയിട്ടാ തങ്ങൾ പറഞ്ഞത്, ഇന്നഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതത്തിന് നമ്മളോട് ഇഷ്ടമാണ്. വനുഹിബ്ബുഹു, ആ പർവ്വതത്തോട് നമുക്കും ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുമല്ലോ ഉഹദ് മല. മദീനത്തെ പള്ളിയുടെ ബാബു ഫഹദ് എന്ന് പറയുന്ന അന്നത്തെ മെയിൻ ഗേറ്റ്, മെയിൻ ഫ്രണ്ടിലുള്ള ആ നടുവിലത്തെ വാതിൽ നിന്ന് നോക്കിയാൽ, ആ ബിൽഡിങ്ങിന്റെ റോഡിന്റെ അടിയിലൂടെ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന മലയാണ് ഉഹദ്. അതിങ്ങനെ നോക്കി നിൽക്കൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ്. ഇന്നഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതത്തിന് നമ്മളോട് സ്നേഹമുണ്ട്. വനുഹിബ്ബുഹു, ആ പർവ്വതത്തോട് നമുക്കും സ്നേഹമുണ്ട്. മലയെ സ്നേഹിച്ചു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതിന് നമ്മളോട് സ്നേഹമുണ്ട്. ഇത് വഹയി കൊണ്ടേ പറഞ്ഞുതരാൻ പറ്റൂ, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല, നമുക്ക് പരിശോധിച്ചാൽ കിട്ടില്ല, തങ്ങൾ പറഞ്ഞുതരാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അലം തറ അങ്ങ് കാണുന്നില്ലയോ നബിയെ, അന്നല്ലാഹ യസ്ജുദു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർദ്, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് സുജൂദിൽ വീഴുന്നത് കാണുന്നില്ലേ നബിയെ? വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും സുജൂദിലാണ്. സുജൂദ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും അങ്ങേയറ്റം, അള്ളാഹുവിന് ചെയ്യുന്ന തഅബ്ബുദ്, അള്ളാഹുവിന് ചെയ്യുന്ന അങ്ങേയറ്റത്തെ വിനയം. തല മണ്ണിലേക്ക് താഴ്ത്തി വെച്ച അല്ലാഹ്, ഞാൻ മണ്ണോടൊപ്പമാണ്, നീ ഏറ്റവും ആലയാണ്. സുബ്ഹാന റബ്ബിയൽ അഅലാ, നീ ഏറ്റവും വലിയവനാ റബ്ബേ, ഞാൻ ഇപ്പൊ ഏറ്റവും താഴെയാണ്, എന്റെ തല ഞാൻ താഴ്ത്തി വെച്ചിരിക്കുകയാണ്, നീയാണ് ഏറ്റവും മുകളിൽ. ഇതാണ് സുജൂദ്. വശംസു വൽ ഖമറു, ആരൊക്കെ സുജൂദ് ചെയ്യുന്നത്? മം ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, മലക്കുകളാവാം മറ്റു ജീവജാലങ്ങളാവാം നമുക്കറിയില്ല. വമം ഫിൽ അർളി, ഭൂമിയിലുള്ളവരും. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും. വന്നുജൂമു, നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു. വൽ ജിബാലു, പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നു. നമ്മളെപ്പോലെ നമ്മുടെ അല്ലേ, ശരിക്കും കൈകൾ കാൽമുട്ടിലേക്ക് പിടിച്ചു വെച്ചുള്ള വളഞ്ഞ റുക്കൂ അല്ല, റുക്കൂഉൻ യലീഖു ബിഹ, അവരൊക്കെ അവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള റുക്കൂഉൻ സുജൂദും അവ ചെയ്യുന്നുണ്ട്. ആരൊക്കെ ചെയ്യുന്നു? നക്ഷത്രങ്ങളും വൽ ജിബാലു, പർവ്വതങ്ങളും. വശജറു, വൃക്ഷങ്ങളും സുജൂദിലാണ്. വദ്ദവാബ്, എല്ലാ മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും. മായജിബ്ബു അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്നതിനൊക്കെ ദാബ്ബത്ത് എന്ന് പറയും. എല്ലാ ജീവജാലങ്ങളും സുജൂദിലാണ്. എന്നിട്ട് അല്ലാഹു ഒരു കാര്യം കൂടെ പറഞ്ഞു, വകസീറും മിനന്നാസ്, കുറെ മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നുണ്ട്. ചെയ്യാത്തൊരു കുറച്ചുകൂടെ വേറെണ്ട്, കസീറും എല്ലാരും എന്ന് പറഞ്ഞില്ല. ഇവരൊക്കെ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്ന തസ്ഹീർ കൊണ്ടാണ്, അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവരൊക്കെ മുസഹറാണ്, അള്ളാഹുവിന്റെ നിയമത്തിന് അധീനപ്പെട്ടവരാണ്. മനുഷ്യനെ അള്ളാഹു ചോയ്സ് കൊടുത്തു വിട്ടതാണ്, നീ വേണമെങ്കിൽ ചെയ്തോ, ഇറ്റ്സ് അപ് ടു യു, നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, നിനക്ക് ഗുണം, നീ വേണ്ടെന്ന് വെക്കാം, നിനക്കതിന് ശിക്ഷയുണ്ട്. ഇങ്ങനെ വിട്ടപ്പോ കുറെ ആളുകൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യാത്തവരുമുണ്ട്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയും ഉറപ്പായിരിക്കുന്നുവല്ലോ. ആരൊക്കെ സുജൂദ് തന്നെ പറഞ്ഞില്ലേ അല്ലാഹു? സൂറത്തുൽ ഹജ്ജാണിത്, 18-ാമത്തെ ആയത്ത്. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. മം ഫിസ് സമാവാതി വമം ഫിൽ അർളി, വശംസു വൽ ഖമറു വന്നുജൂം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. വൽ ജിബാൽ, വലിയ പർവ്വതങ്ങളും. വശജറു, വൃക്ഷങ്ങളും. വദ്ദവാബ്, നടന്നുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളും. വകസീറു മിനന്നാസ്, ഇവക്ക സുജൂദിലാണ്, ഇവക്ക സുജൂദിലാണ്. പക്ഷികളുടെ ശബ്ദത്തിൽ പോലും തസ്ബീഹ് ഉണ്ടെന്ന റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും പക്ഷികളുടെ കളകൂജനം അല്ലേ, നല്ല രസമുള്ള മലയാളമാണത്, നല്ല രസമുള്ള പക്ഷികളുടെ ശബ്ദം, അതൊക്കെ തസ്ബീഹുകളാണ്. പക്ഷികൾക്ക് തസ്ബീഹുണ്ട്. പക്ഷെ അള്ളാഹു ഒരു കാര്യം കൂടെ പറഞ്ഞു, വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം, അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ജീവജാലങ്ങളെ, നമുക്ക് അല്ലാഹു തആല ഭക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ള ജീവജാലങ്ങളെ ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അറുക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവദിച്ചതുകൊണ്ട്. അതുകൊണ്ട് വെറുതെ അറുത്ത് കളഞ്ഞിട്ടവയെ നശിപ്പിക്കല്ലിൻ. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അല്ലാഹു അനുവദിച്ചു, അല്ലാഹു കൊടുത്ത റൂഹാണത്, അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന സാധനമാണത്, അതിന്റെ തസ്ബീഹ് മുറിഞ്ഞു പോകാൻ പോവുക. പക്ഷെ എന്തിന്? നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അല്ലാഹു ഇത് ഹലാലാക്കി തന്നു, അതുകൊണ്ട് അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ അതിനെടുത്തേക്കണം. അതിനാണ് ഹലാലായ സാധനം കഴിക്കുക എന്ന് പറയാം. അതുകൊണ്ടാണ് ഹലാൽ കട്ട് എന്ന് പറയാം. മുസ്ലിം അല്ലാഹുവിന്റെ നാമം ചൊല്ലിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തേ അല്ലാഹുവേ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്ന ഒരു ജീവിയാണ് അല്ലെ. ഒരു വൃക്ഷം നമ്മൾ മുറിച്ചു മാറ്റുകയാണ്, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന ഒരു സാധനത്തെയാണ് മുറിച്ചു മാറ്റുന്നത്. അത്യാവശ്യമായിട്ടല്ലാതെ അത് ചെയ്തുകൂടാ എന്ന ഷറഇന്റെ കാഴ്ചപ്പാട്. തസ്ബീഹുകളാണ് ജീവജാലങ്ങൾ, ജീവനകളാണ്, അവർക്ക് തസ്ബീഹുകളുണ്ട്. നമ്മൾ ആ തസ്ബീഹ് ഇല്ലാതാക്കരുത്. കസീറും മിനന്നാസ്, നമ്മുടെ നാട്ടിലൊക്കെ മുറിച്ചിട്ട് കിട്ടുന്ന മരം അല്ലേ, കണ്ണ് തെളിഞ്ഞു കാണട്ടെ എന്നാ നമ്മൾ പറയാ. ഇവളൊക്കെ ജീവജാലങ്ങൾ, വശജറു, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമല്ലേ ഇത്, വിശ്വസിക്കൽ നിർബന്ധമല്ലേ, അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ എല്ലാം.
പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ കുല്ലും എല്ലാം അതിന്റെ ഓർബിറ്റുകളിൽ കൃത്യമായി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീന്തലോ യുസബ്ബിഹുന തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമാണ്. സൂര്യന്റെ തസ്ബീഹ്, ചന്ദ്രന്റെ തസ്ബീഹ്, ആ ഭാഷയ്ക്ക് നമുക്ക് അത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഈ ജീവജാലങ്ങളുടെ തസ്ബീഹുകൾ അതിന്റെ ഭാഷ ഒരുപക്ഷെ അള്ളാഹു അറിയിച്ചു കൊടുത്തേക്കും, അള്ളാഹു അത് അറിയിച്ചു തരില്ല എന്നൊന്നും പറഞ്ഞില്ല.